ഹലോ വന്യസുൽപാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കിച്ചണൊക്കെ നല്ല കിച്ചൺ നല്ല മൊത്തത്തിൽ പൊടി പിടിച്ചിരിക്കുക കേട്ടോ. മുക്കിന് മൂലയ്ക്കൊക്കെ ഭയങ്കര പൊടിയാണ്. കടിച്ചു വാരണം, തുടയ്ക്കണം, ഓരോ പണികളുണ്ട്. എന്നാലും ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ആട്ടോ അടുക്കളയിലേക്ക് കയറുക. ഇന്നലെ ഞാൻ രാത്രി നല്ലോണം വിശന്നപ്പം ഒരു ബുൾസ ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ പാത്രം പോലും ഇന്നലെ ഞാൻ കഴുകി വെച്ചിട്ടില്ല, കഴുകാനുണ്ട്. പിന്നെ ഇതേ കുറച്ച് കോര വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കോര വലിയ കോര ഇഷ്ടമല്ല, തീരെ ചെറുതും ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഇടത്തരാട്ടോ ഇഷ്ടം. ഇന്ന് കഞ്ഞിയാണ്, കഞ്ഞിക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയത്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്നറിയോ? ആദ്യം ഒന്ന് കടുക് മൂപ്പിക്കും, എന്നിട്ട് തേങ്ങ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് അതിനകത്തിട്ട് മൂപ്പിക്കും. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇനി ഇതിനകത്ത് ഉപ്പ് മാത്രം. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ കറികളൊക്കെ ഉള്ളപ്പം ഇതത്ര ടേസ്റ്റ് നമുക്ക് തോന്നില്ല. പക്ഷെ വെറും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ. പിന്നെ നമുക്ക് അച്ചാറുകളൊക്കെ ഉണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. കോര നന്നാക്കണം, അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ കോര മസാല തേച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെയും വിചാരം മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്. ഒരിക്കലുമില്ല, മീൻ്റെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മാറാൻ കാരണം മസാല തേച്ച് വെക്കുന്നതുകൊണ്ടാണ്. കാരണം മീനിനകത്തുള്ള വെള്ളം കൂടെ വാട്ടർ കണ്ടൻറ്റും കൂടെ റെഫ്രിജറേറ്ററിൽ അബ്സോർവ് ആയി പോകും കേട്ടോ. സോ നമ്മൾ മീൻ നല്ല എന്താ പറയുക, ഫ്രഷ് രുചി കിട്ടണമെങ്കിൽ, ഫ്രഷ് രുചി വെച്ചാൽ നമ്മൾ വാങ്ങുമ്പോൾ അതേ രുചിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം വെള്ളം മീൻ ക്ലീൻ ചെയ്ത് നെക്കപ്പ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. മീനിൻ്റെ നെക്കപ്പ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയാണ്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്, തൈര് ആയിട്ടുണ്ട്. ഇനി മീൻ വറുക്കാൻ പോവാം. എനിക്ക് വിശന്നപ്പോൾ ഞാൻ കഞ്ഞി എടുത്ത് കുടിക്കുകയാണ്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ വന്ന് എനിക്ക് ടി വി കാണുന്ന സ്വഭാവമല്ല കേട്ടോ, ടി വി കാണുന്ന പരിപാടിയേ ഇല്ല. ഫോണിലാണെങ്കിൽ ശരിക്കും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ഫോൺ അഡിക്ഷൻ ഒന്നുമില്ല എനിക്ക്. കുറേ നേരം ഫോൺ നോക്കിയിരിക്കുക, യൂട്യൂബ് കണ്ടിരിക്കുക, സീരിയൽ കാണുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതിനുവേണ്ടി വേറെ കുറേ ദുസ്വഭാവങ്ങളുണ്ട്. അങ്ങനെ സമയം രാത്രി കേട്ടോ, അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ തുണി മടക്കൽ അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികളിലായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാനിങ്ങനെ, വൈകുന്നേരമല്ല, അപ്പം 7 മണി 8 മണിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നടന്നു കഴിഞ്ഞിട്ടാണ്, അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി. ഉച്ചത്തെ കഞ്ഞി തന്നെയാണ് കേട്ടോ റിപ്പീറ്റ് അടിച്ചിട്ട്. കഞ്ഞി, ഉരുളക്കിഴങ്ങും, പെരി, മീൻ വറുത്ത് ഉച്ചത്തതൊക്കെ അങ്ങനെ തന്നെ കണ്ടോ. അത് തന്നെ വേണം ഇനി കഴിക്കാൻ. പിന്നെ പ്രാർത്ഥിക്കുക, കയറിക്കിടന്ന് ഉറങ്ങുക. അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം കേട്ടോ. ദേ ഞാൻ നടക്കാൻ പോയി വന്നപ്പോഴേക്കും നമ്മുടെ കാത്തൂനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കാത്തുട്ടിയേ, കാത്തു ഇന്ന് കുറച്ചു നേരം കാത്തു വന്നു, കാത്തൂനെ കളിപ്പിച്ചോ. നേരത്തെ ഞാൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞെങ്കിലും പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഇപ്പൊ സമയം ശരിക്കും 11 മണിയൊക്കെ ആയിട്ടിട്ട് കുറച്ച് കഞ്ഞിയുണ്ട്, അത് കളയാതെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. നല്ല പഴങ്കഞ്ഞിയാക്കി കുടിക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഴങ്കഞ്ഞിക്കകത്ത് നല്ല തൈരും മുളകും പിന്നെന്താണ് ചെറിയ ഉള്ളിയും കൂടി ഇടിച്ച് ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ, കുറേ കാര്യങ്ങൾ എനിക്ക് വീഡിയോയ്ക്കകത്ത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത വീഡിയോയിൽ പറയണ്ടോ. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്യസുൽപ്പാ. തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും. ബൈ.